ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ വെള്ളക്കടല കുറുമയാണ് തയ്യാറാക്കുന്നത്. ഇത് ചപ്പാത്തിക്കും അതേപോലെ വെള്ളയപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് വെള്ളക്കടല. ഇത് തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കണം. പിറ്റേ ദിവസം രാവിലെ നമുക്കത് കഴുകിയെടുത്ത് കുക്കറിലിടാം. അതിലേക്ക് വെള്ളക്കടല മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക. അതേപോലെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് ഒരു 4-5 വിസല് വരെ നമുക്ക് വേവിച്ചെടുക്കാം. കടല വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടത് 1/4 കപ്പ് തേങ്ങ ചിരകിയത്, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, അണ്ടിപ്പരിപ്പ് 1 8 എണ്ണം, അതേപോലെ പച്ചമുളക്. ഇതെല്ലാം നമ്മൾ മിക്സിയുടെ ഒരു ചെറിയ ജാറിലിട്ട് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മീഡിയം സൈസ് സവാളയും അതേപോലെ തന്നെ ഒരു തക്കാളിയാണ്. ഞാൻ 1 കപ്പ് വെള്ളക്കടലയുടെ അളവിനുള്ളതാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. എടുത്തിട്ടുള്ള സവാളയും തക്കാളിയും ചെറിയ പീസസായി കട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമ്മൾ കുറുമ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. സവാളയുടെ കളറൊക്കെ മാറി വരുന്ന ഈ സമയത്ത് നമുക്കിനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ചേർത്തിരിക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ആ പച്ചമണമൊക്കെ പോട്ടെ, അതുവരെ നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ്. തക്കാളി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി കിടണം നമുക്ക് തക്കാളി. വേണമെങ്കിൽ 1-2 മിനിറ്റ് നമുക്കിത് മൂടി വെച്ചായാലും വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കടല ചേർത്ത് കൊടുക്കാം. വെള്ളക്കടലയിലെ വെള്ളം ഒന്ന് ഊറ്റി കളയണ്ട കേട്ടോ, അത് അങ്ങനെ തന്നെ ആ കുക്കറിൽ നിന്ന് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മൂടി വെച്ച് 1-5 മിനിറ്റോളം അത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ 1-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും എല്ലാം ചേർത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ, ആ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. ഉപ്പെല്ലാം പാകത്തിനാണോ എന്ന് നോക്കണം. ഇനി നമ്മളിത് വീണ്ടും അടച്ചു വെച്ച് 1-5 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് നമ്മളിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ മുകളിലിങ്ങനെ തെളിഞ്ഞു വരും. ആ ഒരു പരുവത്തിലാകുമ്പോൾ മാത്രമാണ് സ്റ്റവ് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേ 5 മിനിറ്റിന് ശേഷം ഇതേ നമ്മുടെ കുറുമയിലെ ഓയിലൊക്കെ ഇങ്ങനെ പുറമേ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളക്കടല കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വെള്ളക്കടല കുറുമ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.